കെഎസ് ശബരിനാഥൻ എം എൽ എ ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ ചേരുന്നു. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ശബരിനാഥൻ, ഈ പ്രവേശന പരീക്ഷ എഴുതിയ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച റിപ്പോർട്ട് വന്നതോടുകൂടി അവിടെ വലിയ കരുതലിന്റെ ആവശ്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയോ? ആദ്യമായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് പരീക്ഷയാണ് മെഡിസിനുള്ള നീറ്റ് പരീക്ഷ. ജൂലൈ 3 തന്നെ നീറ്റ് പരീക്ഷ അവരാദ്യം നടത്താനിരുന്നത് ഈ വരുന്ന 26 ആയിരുന്നു. പക്ഷെ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നത് മനസ്സിലാക്കി നീറ്റ് പരീക്ഷ സെപ്റ്റംബർ 13. അദ്ദേഹമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില പ്രശ്നങ്ങൾ. കെ ശബരിനാഥൻ അല്പം മുമ്പ് അദ്ദേഹത്തിൻ്റെതായ ഒരു FBയിലെ പോസ്റ്റ് വന്നിരുന്നു, ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വന്നിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇക്കാര്യത്തിൽ തേടിയത്. ഈ പരീക്ഷ രണ്ട് വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്ന വാർത്ത ആശങ്കയുളവാക്കുന്നതെന്നാണെന്ന് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത്. ഈ രണ്ടുപേരും പരീക്ഷ എഴുതിയത് കണ്ടെയ്ൻമെൻറ് സോണായ തൈക്കാടും കരമനയുമുള്ള ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്ന കേന്ദ്രത്തിലായിരുന്നു. ആ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ FB പോസ്റ്റ് വരുന്നത്. ശ്രീ ശബരിനാഥൻ ഇപ്പോൾ വീണ്ടും ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശബരിനാഥൻ, താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ടെലിഫോൺ കട്ടായി പോയത്. തുടരാം. ലൈൻ ഡിസ്കണക്ട് ആയിപ്പോ. ഞാൻ പറഞ്ഞു വന്നത് നീറ്റ് പരീക്ഷ സെപ്റ്റംബർ 13 മാറ്റുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കേരള എൻട്രൻസും മാറ്റിവെക്കണം, KEM പരീക്ഷ മാറ്റിവെക്കണമെന്ന് നിരന്തരമായി വിദ്യാർത്ഥികളും മാതാപിതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു അടിസ്ഥാനത്തിൽ സർക്കാർ KEM പരീക്ഷ മാറ്റാത്തത് ഒരു തെറ്റായി പോകുന്ന അഭിപ്രായം. രണ്ടാമത്തേത്, പരീക്ഷ നടത്തണമെങ്കിൽ തന്നെ അതിനുള്ള മുൻകരുതലുകൾ സർക്കാർ നടത്തിയിട്ടില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ഉദാഹരണം, ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം 20 സെന്ററാണുള്ളത്. ഈ സെന്ററുകളെല്ലാം ഉള്ളത് തിരുവനന്തപുരം നഗരത്തിലാണ്. സെന്റ് മേരി സ്കൂൾ ആവട്ടെ, ആർട്സ് കോളേജ് ആവട്ടെ, തൈക്കാട് കോളേജ് ആവട്ടെ, തൈക്കാട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, മോഡൽ സ്കൂൾ ആവട്ടെ, ഇതെല്ലാം തിരുവനന്തപുരം നഗരത്തിനകത്തുള്ളതാണ്. അപ്പോൾ എന്റെ നിയോജകമണ്ഡലം അടങ്ങുന്ന മലയോര മേഖലയിൽ നിന്നുള്ള ആളുകളെല്ലാം ഈ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള സമയത്ത് ട്രെയിൻ ഇല്ലാതെയും ബസ് ഇല്ലാതെയും ആൾക്കാർക്ക് സ്വന്തം വാഹനത്തിൽ ഈ കണ്ടെയ്നർ സോണായി നിൽക്കുന്ന ഈ പ്രദേശത്തേക്കാണ് വന്നത്. ഏറ്റവും കൂടുതൽ രോഗവ്യാപനം തിരുവനന്തപുരത്ത് നടക്കുന്ന 16-17 സമയങ്ങളിൽ ഈ ടെസ്റ്റിന് വേണ്ടി എല്ലാവരും സിറ്റിയിൽ വരണമെന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമായിട്ടുള്ള നടപടിയാണ്. സർക്കാർ അഥവാ പരീക്ഷ നടത്തണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ സെന്ററുകൾ മാറ്റണമായിരുന്നു, കൂടുതൽ സെന്ററുകൾ കൊടുക്കണമായിരുന്നു. ഗ്രാമമേഖലയിലും നെയ്യാറ്റിങ്കര, അച്ചിങ്ങൽ, വർക്കല, നെടുവങ്ങാട്, കാട്ടാക്കട താലൂക്കിലുള്ള ആളുകൾക്ക് ആ പ്രദേശത്തും നഗരത്തിലുള്ള ആളുകൾക്ക് മറ്റൊരു സംവിധാനവും കണ്ടെത്തണമായിരുന്നു. അതൊന്നും ചെയ്യാതെ കേരളത്തിൽ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന 1,80,000 കുട്ടികളാണ് KEM പരീക്ഷ എഴുതിയത്. ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഈ പരീക്ഷയ്ക്ക് വന്നതുകൊണ്ട് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെ തെറ്റായിരുന്നു. അപ്പോൾ നീറ്റ് പരീക്ഷ നീട്ടിവെച്ച സാഹചര്യത്തിൽ മറ്റു പല സംസ്ഥാനങ്ങളും അവരുടെ എൻട്രൻസ് പരീക്ഷകൾ മാറ്റിവെച്ച സാഹചര്യത്തിലും നമ്മളും അത് തന്നെ ചെയ്യേണ്ടതായിരുന്നു. അത് വലിയ ഒരു തെറ്റായിപ്പോയി. പല ആളുകളും ഈ വിഷയത്തിൽ അന്നേ പറഞ്ഞതാണ്. പക്ഷേ ഒരു ദുർവാശി മറ്റെല്ലാ കാര്യത്തിലും പോലെ ഈ വിഷയത്തിലും KEM പരീക്ഷ നടത്തണം എന്ന് തന്നെ ഒരു അഭിപ്രായത്തിൽ സർക്കാർ നിൽക്കുകയാണ്. ഇവിടെയാണ് തെറ്റുപറ്റിയത്. ഇനിയും സർക്കാർ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഒരു കുട്ടിക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൂടെയുള്ള ആളുകൾ എവിടെ നിന്ന് വന്നവരാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഇതിലൊരു വിഷയം, സാധാരണ നമുക്കൊരു സ്പ്രെഡ് ഒരാൾ പോസിറ്റീവ് ആയെങ്കിൽ ആ ലൊക്കാലിറ്റിയിലും ആ പ്രദേശത്തുള്ള ആളുകളെയാണ് നമുക്ക് ടെസ്റ്റിംഗ് നടത്തേണ്ടത്. ഇപ്പോൾ ഈ പരീക്ഷ എഴുതിയ കുട്ടിയുടെ ഹാളിൽ തന്നെ 50 വേറെ ഉണ്ടായിരുന്നെങ്കിൽ അവരെല്ലാവരും ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ആളുകളാണ്. അപ്പോൾ അതിന്റെ വേറൊരു വിഷയമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഇതിന്റെ ഒരു മെഡിക്കൽ രംഗത്തേക്കുള്ള കാര്യങ്ങൾ ഒരു ഉപേക്ഷയും കാണിക്കാതെ സർക്കാർ അതിജാഗ്രതയോട് കൂടി തന്നെ ഇപ്പോൾ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. നടന്നു, എത്രയും പെട്ടെന്ന് റെമഡിയൽ മെഷേഴ്സ് എടുക്കണം. നന്ദി ശ്രീ കെ ശബരിനാഥൻ.